പാരീസിലെ താരങ്ങൾ അഹങ്കാരികളാണെന്നും അവർ തമ്മിൽ പ്രശ്നങ്ങളാണെന്നും പറയുന്നവർ കൺതുറന്ന് കാണുക. അവിടെ അവർ കാൽപന്ത് ലോകത്തിലേക്ക് പുതിയ ചരിത്രത്തിന് തുടക്കം കുറിക്കുക തന്നെയാണ്. എംഎസ്എൻ എന്ന ആത്രയത്തെ പാതിവഴിൽ നഷ്ടപ്പെട്ട നമുക്ക് അവർ സമ്മാനിക്കുന്നത് അതിൽ പലതും തിരിച്ചു കിട്ടിയെന്ന തോന്നൽ തന്നെയല്ലേ? ഇനി ആർക്കും എഴുതി അവസാനിപ്പിക്കാൻ സാധിക്കാത്ത എംഎസ്എൻ എന്ന കാവ്യം പോലെ മറ്റൊരനുഭൂതി എംഎനിലൂടെ ലഭിക്കുമ്പോൾ സുവാരസ് നൽകിയ താരത്തിന്റെ നില അവശേഷിക്കുമെങ്കിലും ആ പഴയ നെയ്മറിനെയും മെസ്സിയെയും ഇങ്ങനെ കാണുന്നതിൽ ഒരു ആരാധകൻ എന്ന നിലയിൽ നമുക്ക് മതിമറന്ന് ആനന്ദിക്കാം. ഖലീഫയുടെ അടങ്ങാത്ത ആഗ്രഹവും പാരീസുകാരുടെ കാത്തിരിപ്പിന്റെ ആഴത്തെയും തൊട്ടറിയുവാൻ അവസാനം മെസ്സിയും റാമോസും വരെ ഫ്രഞ്ചിന്റെ തലസ്ഥാനത്തിലേക്ക് എത്തി. പക്ഷെ തുടക്കത്തിൽ താളം കണ്ടെത്താൻ വൈകിയ മെസ്സിയും സഹതാരുണ സൽവിഷ്മൻ്റെ ടീം ഒരുപക്ഷെ കഴിഞ്ഞ സീസൺ സുന്ദരമാക്കി അവസാനിപ്പിക്കുവാൻ പി എസ് ജിക്ക് സാധിച്ചിരുന്നില്ല. പലപ്പോഴും ശരിയായ തീരുമാനമെടുക്കുന്നതിൽ പലതും പിഴച്ചു തുടങ്ങിയ പി എസ് ജി ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളിൽ തോൽവിയേറ്റി മടങ്ങേണ്ടി വരുന്നു. എന്നാൽ എംഎൻഎം എന്ന സഖ്യം അവരുടെ ഫോമിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് അവർക്കുള്ളതെന്ന് നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ കോച്ചിന് കീഴിൽ പുതിയ സീസൺ തുടക്കം കുറിക്കുമ്പോൾ ഒരുപക്ഷെ ആ പഴയ പി എസ് ജി ആയിരുന്നില്ല അവർ. കാരണം പ്രീ സീസൺ തുടങ്ങി ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏത് പ്രതിരോധവും തകർക്കാൻ ശേഷിയുള്ള ഒരു ടീം ഗെയിമിനെയാണ് ഈ ഫുട്ബോൾ ലോകം സാക്ഷിയാകുന്നത്. പുറകിൽ മാർക്കിനോസും കിംപാപ്പയും റാമോസും അങ്ങനെ ഏത് പ്രതിയോഗിയെയും പ്രതിരോധിക്കാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനെ ഭേദിച്ചു കഴിഞ്ഞാലും ഡോളർമയും നവാസും എന്ന അവസാന വാക്കുമുണ്ട് അവർക്ക് പിന്നിൽ. കളിമനയും ഇറ്റാലിയൻ മിഡ്ഫീൽഡ് മെഷീനും ലിയാണ്ടർ പെരസും ഹക്കീമും മെൻഡസും വിറ്റിനെയും കൂടെ ചേരുമ്പോൾ പുതിയ സീസണിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗം അവർക്ക് കൂടുതൽ ശക്തിയും കരുത്തുമേക്കുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ആ മൂവർ സംഘം പരസ്പരം കളത്തിൽ മനസ്സുകൊണ്ട് കളിമനയുമ്പോൾ വരാൻ പോകുന്ന നാളുകൾ പി എസ് ജിക്ക് സമ്മാനിക്കുന്നത് പുതിയ ചരിത്രങ്ങൾ തന്നെയാവണം. വിവാദങ്ങൾക്ക് മറുപടി പറയുവാൻ അവർക്കിപ്പോൾ സമയമില്ല. കാരണം മുന്നോട്ട് പോകുന്ന മത്സരങ്ങളിലേറെയും അവർക്ക് വിജയിച്ചു കയറാറുണ്ട്. അവർക്കൊരു ലക്ഷ്യമുണ്ട്. കഴിഞ്ഞ മത്സരങ്ങളിൽ പി എസ് ജിയുടെ ഓരോ വിജയത്തിനും പിന്നിൽ എംഎൻഎം എന്ന ട്രയോയുടെ കോൺട്രിബ്യൂഷൻ പറഞ്ഞവസാനിപ്പിക്കുന്നതിനേക്കാൾ വലുതു തന്നെയാണ്. ഓരോ ആരാധകൻ്റെയും കണ്ണും മനസ്സും നിറച്ചുകൊണ്ട് അവർ കളനിറഞ്ഞു നിൽക്കുകയാണ്. പരസ്പരം പാസുകൾ ഒരുക്കി പാസുകൾ കൈമാറി സ്പേസുകൾ തുറക്കുമ്പോൾ മുന്നിൽ തെളിയുന്നത് അവസരങ്ങളും ഗോളുകളുമാണ്. അതിലുപരി വരാനിരിക്കുന്ന പുതിയ ദിനങ്ങളും പ്രതീക്ഷയും തന്നെ. ആ പഴയ നെയ്മറിനെയും മെസ്സിയെയും കൂടെ എംപാപ്പയും പാരീസിൻ്റെ കുപ്പായത്തിൽ അങ്ങനെ കാണാൻ തന്നെയാണ് ഓരോ ആരാധകനും ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ തന്നെ തുടർന്നാൽ വരും നാളുകളിൽ എതിരാളികൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇനി പാരീസിൽ നിന്ന് ഒരിക്കൽ കൂടി യൂറോപ്പിന് സിംഹാസനം സ്വന്തമാക്കുവാൻ അവരൊരു വട്ടം കൂടി പോകുന്നുണ്ടായിരിക്കണം. അതൊരൊന്നും നിരപ്പോക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിവാദങ്ങളിലകപ്പെടാതെ എംഎൻഎം എന്ന ട്രയോ ഇനി പാരീസുകാരുടെ സ്വപ്ന കൂട്ടുകെട്ടായി മാറുക തന്നെ വേണം. വരാൻ പോകുന്ന ചരിത്രങ്ങൾക്ക് ആരാധകരെ നിങ്ങൾ ശാന്തരായിരിക്കണം. കാരണം ഖലീഫയും പിള്ളേരും സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ്. ഇതിഹാസങ്ങളേറെ പന്തുകട്ടിയിട്ടും സ്വന്തമാക്കാൻ കഴിയാത്ത ആ നിമിഷത്തെയും തേടി അവർ ഒരുക്കം തുടങ്ങുമ്പോൾ കാത്തിരിക്കണം. കണ്ടതും കേട്ടതുമല്ല ഇനി വരാൻ പോകുന്നത്. ഇനിയാണ് യഥാർത്ഥ കഥയാണ്. ഇനിയാണ് കഥ.